بسم الله الرحمن الرحيم അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ശ്രദ്ധാവിനെ കുറിച്ചുള്ള ആലോചനകളുടെ സൃഷ്ടിയിൽ നിന്ന് കുറഞ്ഞു പോയതുകൊണ്ട് പൊതുസമൂഹത്തിനിടയിൽ ജീവിക്കുവാൻ പേടിയും അതോടുകൂടെ ജീവിക്കാൻ മടിയും കൂടി വരുന്ന ഒരു പ്രത്യേകമായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏതൊരു വസ്തുവിനെ പേടിച്ചാലും ആ വസ്തുവിൽ നിന്ന് ഓടിയൊളിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ രീതി എന്ന് പറയുന്നത്. മഹാനായ അബുൽ ഖാസിമുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഖാഫ ശൈആ ആരെങ്കിലും ഒരു വസ്തുവിനെ പേടിച്ചാൽ ഹറബ മിൻഹു ആ വസ്തുവിൽ നിന്ന് അവൻ ഓടിയൊളിക്കുകയാ ചെയ്യുക. എന്നാൽ വമൻ ഖാഫല്ലാ ഒരാൾ അല്ലാഹുവിനെ പേടിച്ചാൽ ഹറബ ഇലൈഹി അവൻ അല്ലാഹുവിലേക്ക് ഓടിയടുക്കുകയാ ചെയ്യുക. അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു മനുഷ്യന് അവൻ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളാ സ്വന്തം ജീവിതത്തിൽ കണ്ടെത്തുക. എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം. എന്റെ എല്ലാ നിമിഷങ്ങളും അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധ്യമുണ്ടാവണം. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത സർവ നന്മകളും എല്ലാ നന്മകളെയും അല്ലാഹു നാളെ അവിടെ വെച്ചിട്ട് കാണിച്ചു തരും. അതിനുള്ള പ്രതിഫലം പടച്ച റബ്ബ് നമുക്ക് തരുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അതെത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നിയാലും അതെത്ര നിസാരമാണെന്ന് നമ്മൾ കരുതിയാലും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അതെല്ലാം വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവണം. ആ ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാതെയായപ്പോഴാണ് നമുക്ക് മറ്റുള്ള ആളുകളെ പേടിക്കേണ്ടി വരുന്നത്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ ദാഖിരീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്, ആ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഇസ്മുകൾ ഉദ്ധരിക്കുന്ന ആ സദസ്സിൽ യാ സത്താറ് എല്ലാം മറച്ചു വെക്കുന്ന അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ ഇസ്മ കേൾക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ശരീരം ഇങ്ങനെ വിറകൊള്ളുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ശരീരം ഇങ്ങനെ വിറകൊള്ളുമ്പോ ആളുകൾ ചോദിക്കുകയാണ്, കൂടെയുള്ളവർ ചോദിക്കുകയാണ്, എന്താണ് അല്ലാഹുവിന്റെ 99 ഇസ്മുകളിൽ യാ സത്താറ് എന്ന ഇസ്മ മാത്രം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഇങ്ങനെ വിറക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞുവത്രേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ദുസ്വഭാവമുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്കൊരു ദുസ്വഭാവമുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കാലം ജീവിച്ചത് പെണ്ണുങ്ങൾ ഒരുമിച്ചുകൂടുന്ന സദസ്സിലേക്ക് ഞാൻ പോവാറുണ്ട്. ആ സദസ്സിൽ ഞാൻ പെണ്ണിന്റെ വേഷം ധരിച്ചിട്ടാ പോവുക. പെണ്ണിന്റെ വേഷം ധരിച്ച് ഞാൻ പെണ്ണുങ്ങൾ ഒരുമിച്ചുകൂടുന്ന കല്യാണങ്ങളിലും മാമാങ്കങ്ങളിലും സൽക്കാരങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ ഒരു ദൗർബല്യമായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ കൊട്ടാരത്തിൽ രാജ്ഞിയുടെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കല്യാണം നടക്കുമ്പോ
ഞാനൊരു പെണ്ണിന്റെ വേഷം ധരിച്ചു, എന്നിട്ട് ആ കല്യാണത്തിന് പങ്കെടുക്കുകയാണ്. പെട്ടെന്നാണ് ഒരു വാർത്ത കേൾക്കുന്നത്, രാജാവിന്റെ പൊന്നുമോളുടെ മാല മോഷണം പോയി. മാല മോഷണം പോയെന്ന വാർത്ത കേൾക്കുമ്പോഴേക്ക് രാജാവിന്റെ കൽപ്പന വന്നു. രാജകൊട്ടാരത്തിന്റെ സർവ കവാടങ്ങളും അടക്കപ്പെടുകയാണ്. അവിടെ തടിച്ചുകൂടിയ മുഴുവൻ സഹോദരിമാരെയും പരിശോധിക്കാൻ വേണ്ടി രാജാവിന്റെ ഉത്തരവ് വന്നു. എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഞാൻ രാജാവിന്റെ പൊന്നുമോളുടെ മാല മോഷ്ടിച്ചിട്ടില്ല, പക്ഷേ എന്നെയും ആ കൂട്ടത്തിലങ്ങ് പരിശോധിച്ചാൽ ഞാൻ ആളുകൾക്ക് മുന്നിൽ നിന്ദ്യനായി പോകുമല്ലോ, ഞാൻ ആളുകൾക്ക് മുന്നിൽ പരിഹാസ്യനായി പോകുമല്ലോ. കാരണം ഞാൻ ഒരു പെണ്ണിന്റെ വേഷം ധരിച്ച ആളാണ്. അങ്ങനെ സഹോദരിമാരെ മുഴുവനും ഇങ്ങനെ ലൈനായി വരിയായി നിർത്തി ഓരോ ആളുകളെയും ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ്. ഓരോരുത്തരെയും ഇങ്ങനെ പരിശോധിച്ച്, ഇനി എന്റെ മുന്നിൽ വളരെ കുറച്ച് സഹോദരിമാരെ ഉള്ളൂ, കുറച്ച് സ്ത്രീകളെ ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ എന്നെയാണ് പരിശോധിക്കുക. അതുവരെ മാല കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ എന്റെ മുന്നിലെ സഹോദരിയെ പരിശോധിക്കാൻ വേണ്ടി പരിശോധകർ വരുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തു, ഇന്ന ജൗതു മിൻ ഹാദിഹിൽ ഫദീഹ ലാ ഔദു ഇലാ മിതിലി ഹദാ അബദാ. അല്ലാഹുവേ, ഈ ഫദീഹത്തിലായി പോകുന്ന, ഈ നിന്ദ്യതയിലായി പോകുന്ന ഈ ഘട്ടത്തിൽ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള തെറ്റ് ചെയ്യൂല റബ്ബേ. ഞാൻ എന്റെ കൽബിന്റെ അകത്തു നിന്ന് എന്റെ റബ്ബിനോടങ്ങ് ചോദിച്ചപ്പോ എന്റെ തൊട്ടുമുന്നിലുള്ള പെണ്ണിന്റെ കയ്യിൽ നിന്ന് എന്റെ തൊട്ടുമുന്നിലുള്ള പെണ്ണിന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട നിലയിൽ ആ സ്വർണമാല കണ്ടെത്തിയപ്പോ പരിശോധിക്കുന്നവര് പറഞ്ഞു, അത്ലിഖുൽ മറഅത്തൽ ഉഖ്റാ, ആ പെണ്ണിനെ അങ്ങ് വിട്ടേക്കൂ, അവളെ പരിശോധിക്കേണ്ടതില്ല. യാ സത്താര് എന്ന പടച്ച റബ്ബിന്റെ ഇസ്മ കേൾക്കുമ്പോ ഞാനൊരു പെണ്ണിന്റെ വേഷം കെട്ടി പെണ്ണുങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളായിരുന്നു, അതെന്റെ മനോരോഗത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ മറ്റൊരാളും അറിയാത്ത വിധം അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയല്ലോ. നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. വേറൊരാൾ അറിയാൻ പാടില്ലാത്ത അറിഞ്ഞാൽ നമ്മുടെ ഇസ്സത്തും നമ്മുടെ അഭിമാനവും നഷ്ടപ്പെടുന്ന എത്ര പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തെറ്റുകളൊന്നും മറ്റൊരാൾക്ക് മുന്നിൽ അള്ളാഹു വെളിപ്പെടുത്തിയിട്ടില്ല, ഈ തെറ്റുകളൊന്നും അള്ളാഹു മറ്റൊരാളെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടില്ല, അതൊക്കെ അള്ളാഹു മറച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ഈ നാട്ടിലെ, നമ്മുടെ നാട്ടിലെ, നമ്മൾ ജീവിക്കുന്നവർക്കിടയിലെ നല്ല മനുഷ്യന്മാരായി ഇന്നും ജീവിക്കുകയാണ്. അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. തിരിച്ചറിയുവാനുള്ള ശേഷി നമുക്ക് വേണം. റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യം അത്രയും വലുത്. പക്ഷേ ഒരു സെക്കൻഡ് പോലും നമ്മളെ മറക്കാത്ത റബ്ബിനെ ജീവിതത്തിൽ മനസ്സറിഞ്ഞിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മൾ ഓർക്കാൻ സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ സദസ് കഴിഞ്ഞ് പിരിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഉറങ്ങാൻ പോവുകയാണ്. ഒരു തവണയെങ്കിലും അല്ലാഹ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പടച്ച റബ്ബിനെ ഓർത്ത് വിളിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കാൻ സമയമായിട്ടുണ്ട്. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.